അറിയില്ലെങ്കിൽ അറിയണം. എല്ലാ വീടുകളിലും കെ എസ് ഇ ബി സ്ഥാപിക്കുന്ന സ്മാർട്ട് മീറ്റർ സർക്കാരിന്റെ മറ്റൊരു ചതിക്കുഴിയാണെന്ന് സോഷ്യൽ മീഡിയ. പ്രീപെയ്ഡ് ആയതിനാൽ മുൻകൂർ അടച്ച പണം തീർന്നാൽ കറണ്ട് ഉടൻ കട്ടാകും. പെടാതിരിക്കാൻ മണിയാശാൻ കനിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരളത്തിലെ എല്ലാ വീടുകളിലും കെ എസ് ഇ ബി സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്മാർട്ട് മീറ്റർ സർക്കാരിന്റെ മറ്റൊരു ചതിക്കുഴിയാണെന്ന പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. സ്മാർട്ട് മീറ്ററിൽ കറണ്ടിന്റെ യൂണിറ്റ് വില നിശ്ചയിക്കുന്നത് ഇപ്പോഴത്തെ പോലെ 2 മാസം കൂടുമ്പോൾ ഉപയോഗിച്ച ആകെ യൂണിറ്റിന്റെ വില എന്ന നിലയിലല്ല, പകരം പീക്ക് ടൈം എന്ന നിലയ്ക്കാണ്. വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെയുള്ള പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ചാർജിന് 2 ഇരട്ടിയിലധികം തുക വരും. 2000 രൂപയുടെ കറണ്ട് ഉപയോഗിക്കുന്നവർ 4000 അടക്കേണ്ടി വരും. വൈദ്യുതി ബോർഡിന് ലാഭം 2000 രൂപ. സ്മാർട്ട് മീറ്റർ ഒരു പ്രീപെയ്ഡ് മീറ്റർ ആണ്. ഉപഭോഗം നടത്തേണ്ട വൈദ്യുത ചാർജ് ആദ്യമേ കെ എസ് ഇ ബിയുടെ അക്കൗണ്ടിൽ അടയ്ക്കണം. ക്രെഡിറ്റ് ആവുന്ന തുകയ്ക്കുള്ള വൈദ്യുതി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനാവൂ. അടച്ച പണം തീർന്നു കഴിയുമ്പോൾ രാത്രി ആയാലും വീട്ടിൽ കറണ്ട് കാണില്ല. പിന്നീട് കാശ് അടയ്ക്കും വരെ. സ്മാർട്ട് മീറ്റർ വഴി കെ എസ് ഇ ബിക്ക് ഉണ്ടാകുന്ന മറ്റൊരു ലാഭം മീറ്റർ റീഡർമാരുടെ ആവശ്യമില്ല എന്നതാണ്. സ്മാർട്ട് മീറ്ററിലെ വിവരങ്ങൾ വിതരണ സ്റ്റേഷനിലെ ബിൽ സ്റ്റേഷനിൽ എത്തിക്കുന്നത് സിഗ്നലുകൾ വഴിയാണ്. ഓരോ വീടും ഒരു ട്രാൻസ്മിഷൻ സെന്റർ ആകും. സ്മാർട്ട് മീറ്ററിൽ നിന്ന് ഉണ്ടാകുന്ന വികിരണം മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ഹാനി എത്ര വലുതാണെന്ന് കെ എസ് ഇ ബി ഇതുവരെ പഠനം നടത്തിയിട്ടില്ല. പക്ഷേ പഠനം നടത്തിയ US, ജർമ്മനി, യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളിൽ സ്മാർട്ട് മീറ്റർ മാറ്റി സാധാ മീറ്റർ ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നാണ് വിവരം. വികസിത രാജ്യങ്ങളിൽ സ്മാർട്ട് മീറ്ററിന് കടിഞ്ഞാടാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചെറിയ ഇടിമിന്നലോ വൈദ്യുത വ്യതിയാനമോ വന്നാൽ സ്മാർട്ട് മീറ്റർ പൊട്ടിത്തെറിക്കും. ചാർജ് കൂടി മൊബൈൽ പൊട്ടിത്തെറിക്കുന്നത് പോലെ സ്മാർട്ട് മീറ്റർ ഏറ്റവും കൃത്യതയാർന്ന ഉപകരണമാണ്. ചെറിയ എർത്ത് ലീക്കേജ് പോലും നമ്മുടെ വൈദ്യുത ഉപഭോഗമായി കണക്കാക്കി ആ തുക നമ്മുടെ ബില്ലിൽ കൂട്ടും. ഒരു വർഷത്തിനിപ്പുറം ഒരു നിർമ്മാണ കമ്പനിയും ഉപകരണത്തിന് ഗ്യാരണ്ടി നൽകുന്നില്ല. 5000 രൂപ വരും ഒരെണ്ണത്തിന്. 1 കോടി ഉപഭോക്താക്കൾക്ക് 5000 കോടി ചിലവ് വരും. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും മീറ്റർ മാറ്റാൻ 5000 കോടി. സ്മാർട്ട് മീറ്റർ വാങ്ങാൻ നമ്മളും അതിന് കമ്മീഷൻ തട്ടാൻ ബോർഡ് ഉന്നതരും. വൻ അഴിമതിക്കാണ് ഇതുവഴി കളമൊരുങ്ങുന്നത്. സ്മാർട്ട് മീറ്റർ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് നൽകുമെന്ന് ബോർഡ് പറയുന്ന ഏക നേട്ടം വൈദ്യുത ഉപഭോഗം എത്രയായി എന്ന് അപ്പോൾ മൊബൈൽ വഴി അറിയാം എന്നതാണ്. പരീക്ഷണ അടിസ്ഥാനത്തിൽ കുറച്ച് വീടുകളിൽ മാത്രം ആദ്യം സ്മാർട്ട് മീറ്റർ വയ്ക്കുമ്പോൾ പ്രീപെയ്ഡും പീക്ക് ടൈമും ഒന്നും കാണില്ല. എന്നാൽ കേരളത്തിൽ പരക്കെ മീറ്റർ വയ്ക്കുമ്പോൾ പോക്കറ്റടി തുടങ്ങും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.